ഹായ് ഹലോ, ഞാൻ ജോബിനാണ്, കൊല്ലം ഫിഷ് ലെവൽ ഓർണമെൻ്റൽ ഫിഷ് ഫാമിൽ നിന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന വെറൈറ്റി ഫിഷിൻ്റെ ബ്രീഡിംഗ് ആണ്. വലുതായിട്ട് ആരും ചെയ്ത് കണ്ടിട്ടില്ല ഞാൻ. നമ്മുടെ ഗ്രീൻ വിഡോ, അല്ലെങ്കിൽ ഓറഞ്ച് വിഡോ, അല്ലെങ്കിൽ യെല്ലോ വിഡോ, അങ്ങനെ ഒരുപാടുണ്ട്. ടെട്രാസ് ബേസ്ഡ് ആണ്. ഇപ്പം നമ്മുടെ ഈ പ്ലാന്റഡ് ടാങ്ക് ഉണ്ടോ, ഇത് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിക്കുന്ന രണ്ട് ഇനമാണിത്. ഫ്ലൂറസൻ്റ് ഗ്രീനും അതേപോലെ തന്നെ നമ്മുടെ ഓറഞ്ചും. ഇതിൻ്റെ തന്നെ സീബ്രാസ് ഉണ്ട്. സീബ്രാസിൻ്റെ ഒരു വീഡിയോ, അവരുടെ ബ്രീഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് ഇത് റോസി ബാർബാണ്. റോസി ബാർബുണ്ട്, അതുപോലെ ടൈഗർ ബാർബുണ്ട്. ഇവരുടെ എല്ലാ വീഡിയോസും, എന്നു വെച്ചാൽ ബ്രീഡിങ്ങിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാം കാണാൻ പറ്റും. കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ഇവരെ പിടിക്കാം. ഇതൊരു പ്ലാന്റഡ് ടാങ്കാണ്. ഈ പ്ലാന്റഡ് ടാങ്കിൻ്റെ ഒരു വീഡിയോ ഈ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഈ പ്ലാന്റഡ് ടാങ്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ഒരു ബാക്കപ്പ് എന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനാണ്. നല്ല രീതിക്ക് പ്ലാന്റ്സ് എല്ലാം നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. നല്ലൊരു ഫോറസ്റ്റിൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു കാട്ടിലെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലെ ഒരു ഇത്, ഒരു അക്വാട്ടിക് പ്ലാന്റ്, ഒരു ചെറിയൊരു ചെലവിന് എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കുറച്ച് വെള്ളം എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ടെട്രാസിനെ പിടിക്കാം. ഇതിനകത്തുനിന്ന് പിടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. കാരണം ഇവർക്ക് ഹൈഡ് ചെയ്യാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഒരു സാധാ ഒരു കുളത്തിൽ അല്ലെങ്കിൽ ഒരു തോട്ടിൽ മീൻ എങ്ങനെയാണോ കിടക്കുന്നത്, അല്ലെങ്കിൽ കടലിൽ എങ്ങനെ മീൻ കിടക്കുന്ന ആ ഒരു രീതിയിലാണ് അവർ ഇതിനകത്ത് താമസിക്കുന്നത്. കാരണം ഇഷ്ടംപോലെ ഹൈഡിങ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, പിടിച്ചു നോക്കാം. എന്താ ഇവരെ കിട്ടാൻ വലിയ പാടാണ്. നമ്മുടെ പ്ലാന്റ് എല്ലാം അനങ്ങാതെ തന്നെ പിടിക്കണം, ഇല്ലെങ്കിൽ എല്ലാം പൊങ്ങി വരും. പ്ലാന്റ് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിലും അത് ശരിയല്ല, ഇളകി വരും. ഓക്കെ, ഇതാണ്ടേ, അതാ ഹൈഡിങ് അവിടെ കയറി ഒളിച്ചു കണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ നിന്നാണ് ഏറ്റവും പിടിക്കാൻ നല്ല പാടുള്ള സംഭവം. അപ്പോൾ ഈ ഇത് ചെയ്തേക്കുന്ന നമ്മൾ നല്ലൊരു പവറുള്ളൊരു സ്പോഞ്ച് ഫിൽറ്ററാണ്, സ്പോഞ്ച് അല്ല ഇൻറ്റേണൽ ഫിൽറ്ററാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളം ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടക്കുന്നത്. പിന്നെ നമ്മൾ വാട്ടർ ചേഞ്ചും ചെയ്യാറുണ്ട്. അത് ഈ പ്ലാന്റിൻ്റെ ഈ ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളത് ഡീറ്റെയിൽസ് ഫുൾ അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് വേറൊരു വീഡിയോ, അത് നോക്കിയാൽ കാണാം. ഇപ്പോൾ നമ്മളിത് പിടിക്കാൻ നോക്കുകയാണ്. വെള്ളം നല്ല അടിപൊളി പാടാണ്. കാരണം ടെട്രാസ് നോർമലി നല്ല സ്പീഡാണ്, ടെട്രാസ് ആയാലും സീബ്രാസ് ആയാലും. അപ്പം ഞാൻ അതിനകത്ത് ഇട്ടിരുന്ന ഇവരെ പിടിക്കണം എന്നും പറഞ്ഞല്ല, ജസ്റ്റ് ഇപ്പം നോക്കിയപ്പോൾ ഇവരെല്ലാം എഗ്ഗ് ലോഡായിട്ട് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് പിടിച്ച് ബ്രീഡ് ചെയ്താലോ എന്ന് വിചാരിച്ച് പിടിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചത്. കണ്ടോ, ഇത് നമ്മുടെ ഫീമെയിൽസ് ആണ്, അവരുടെ എഗ്ഗ് ലോഡ് കണ്ടോ. ഇത് സിമ്പിൾ മെഥേഡ് എന്ന് വെച്ചാൽ ഇത്രയുള്ളൂ. ഇതാണ്ട കമ്പാരിസൺ ആണ്, ഒന്ന് മെയിലാണ് ഒന്ന് ഫീമെയിലാണ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മെയിലാണ് ഫീമെയിലാണ്. മാക്സിമം ഇവരെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയാലേ നല്ല രീതിക്ക് ലോഡാകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തൊന്നുമല്ല വളർത്തിയത്, കാരണം നമ്മൾ ഒരു അക്വാട്ടിക് ടാങ്കിനകത്ത് ജസ്റ്റ് ഇട്ടിരുന്നത്, പ്ലാന്റ് ടാങ്കിൽ ഇട്ടിരുന്നത് ഭംഗിക്ക് വേണ്ടി ഇട്ടിരുന്നതായിരുന്നു. അപ്പോൾ ഇതാണ് ഫീമെയിൽ. ഇപ്പോൾ നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇവന്മാർ യെല്ലോയും ഉണ്ട്, ഗ്രീനും ഉണ്ട്, സോറി ഓറഞ്ച്, ചിലത് യെല്ലോ എന്ന് പറയും, ചിലത് ഓറഞ്ച് എന്ന് പറയും. ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ, ഒറിജിനലി ഓറഞ്ച് ആണ് സംഭവം. അപ്പം നമ്മൾ എടുക്കുന്ന റേഷ്യോ എന്ന് വെച്ചാൽ മറ്റേ സീബ്രയ്ക്കൊക്കെ എടുത്ത പോലെ തന്നെ ഒരു ഫീമെയിലിന് രണ്ട് മെയിലെന്ന റേഷ്യോ ആണ്. അപ്പോൾ അതിൽ കൂടുതലും മെയിൽ എടുത്താലും വലിയ പ്രശ്നമൊന്നും വരില്ല. അതിൽ കൂടുതൽ മെയിൽ എടുത്താൽ കൂടുതൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മെയിൽസ് കൂടുതൽ എടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് സാമ്പിൾ ഓയിൽ ബ്രീഡിങ്ങിനാണ്. ഇത് വർക്കായാൽ നമുക്ക് ഇനി മുമ്പോട്ട് പോകാമെന്ന രീതിക്ക് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഫോക്സ് ടെയിലിൻ്റെ ഒരു ടാങ്ക്, ഒരു പ്ലാന്റ് ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് വാട്ടർ പപ്പി എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ്, പല സ്ഥലത്തും പല പേരൊക്കെ ആയിരിക്കും അറിയുന്നത് ഇവിടുത്തെ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ സാധാരണ ബ്രീഡിങ് കേജ്. പിന്നെ ആ ബ്രീഡിങ് കേജ് മടങ്ങി പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കമ്പ് വെച്ച് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ അടുത്ത ജസ്റ്റ് ഒരു ബേസിനാണ്, ഒരു 30 ലിറ്ററിൻ്റെ ബേസൺ. അതിനകത്ത് 15 ലിറ്റർ വെള്ളം ഒഴിച്ചു. എന്നിട്ട് വെള്ളം എല്ലാം കണ്ടീഷനാണ്. ഈ ബ്രീഡിങ് കേജ് എപ്പോഴും അതിൽ നിന്ന് പൊങ്ങിയിരിക്കണം. നേരത്തെ ഒരു വീഡിയോ പറയാൻ മറന്നുപോയ കാര്യം ഇതുപോലെ തന്നെയാണ്. ബ്രീഡിങ് കേജ് എപ്പോഴും ടാങ്കിൽ നിന്ന് പൊങ്ങിയിരിക്കണം, അല്ലെങ്കിൽ ഉമാരാണ് എഗ്ഗ് കരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. വെള്ളം ഒരു ഒന്നോ രണ്ടോ ദിവസം മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇതാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്ന മെയിലും ഫീമെയിലും. ഇവരെ നമുക്ക് പതുക്കെയും കൊണ്ട് കിട്ടും. ഈ വെള്ളം ഏകദേശം കണ്ടീഷനാണ്. അതുകൊണ്ട് നമ്മൾ ഇട്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും ആവത്തില്ല. ടെട്രാസ് അങ്ങനെ ഒന്നും അടിച്ചു വന്ന സാധനമല്ല, കുറച്ച് നല്ല ലൈഫെല്ലാം ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുറന്ന് വിടുന്നത് വലിയ പ്രശ്നമൊന്നും. പിന്നെ ഉമാറിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് വലിയ വലിയ പണി തരും. അതുകൊണ്ട് ലൈറ്റ് വലുതായിട്ട് അടിക്കാത്ത സ്ഥലത്ത് വെച്ചാൽ, എന്നാൽ ചെറിയൊരു രീതിക്ക് നേരെ വെളുക്കുന്ന കാര്യങ്ങളെല്ലാം അവന്മാർ അറിയുന്ന ഒരു രീതിക്കും ആയിരിക്കണം എന്നാൽ ടാങ്ക് സെറ്റ് ചെയ്യേണ്ടതും.
ഓക്കെ, ഇത് നമ്മൾ ബ്രീഡിങ്ങിന് എടുത്തിരുന്ന സമയം എല്ലാ വട്ടവും എടുക്കുന്ന പോലെ തന്നെ 5 മണിയാണ് നമ്മൾ എടുത്തിരുന്ന സമയം. 5 മണി 6 മണി ആ റേഷ്യോ വൈകിട്ട്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന മോർണിംഗ് ഒരു 10 മണി അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എഗ്ഗ് ചെയ്ത് തീരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ടൈം യൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. മിക്കാറുള്ള ഏത് ഫിഷ് എഗ്ഗ് ലേ ചെയ്യുന്ന ഏത് ഫിഷ് ആയാലും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഫൈറ്റർ നൈസായി, ഇത് നമ്മുടെ അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ പോയി നോക്കുവാണ് എഗ്ഗ് വിരിഞ്ഞോ ഇല്ലയോ നമുക്കറിയണം. അങ്ങനെ നമ്മൾ പോവുകയാണ്. മോർണിംഗ് ആണ്, ചിലപ്പോൾ സക്സസ് ആവും ചിലപ്പോൾ ഫെയിൽ ആവും, എന്താകുമെന്ന് നോക്കാം. നമ്മുടെ ഫാമിന് ഡോറാണ്. ഇതൊക്കെ എപ്പീസിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ സൈസാക്കി വേണ്ടി വെച്ച ടാങ്കുകളാണ്. ഫാമിൽ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇതായിരുന്നു നമ്മൾ യൂസ് ചെയ്ത ടാങ്ക്. ഇവിടെ ഏകദേശം ചേസിങ് നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അല്ലേ, ഫീമെയിൽസിനെ ഏകദേശം കാണുമ്പോൾ മനസ്സിലാവും അവരുടെ വയറ് നല്ല രീതിക്ക് ചുരുങ്ങിയിട്ടുണ്ട്, അതിനർത്ഥം എഗ്ഗ് ലേ ചെയ്തിട്ടുണ്ടെന്നാണ്. മെയിൽ നല്ല രീതിക്ക് ഓടുന്നുണ്ട്, ചേസിങ് ചെയ്യുന്നുണ്ട്, അപ്പം ഫെർട്ടിലൈസേഷനും നടന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എഗ്ഗ് കിട്ടുമെന്ന് നോക്കാം. സൈഡി നമ്മുടെ ഫോണിൻ്റെ ക്യാമറ എത്ര ക്ലിയറായിട്ട് വരുമെന്ന് അറിയുന്നതാണ്. ആ വൈറ്റ് സ്പോട്ട് കണ്ടോ, അതാണ് നമ്മുടെ എഗ്ഗ്. ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ലൈറ്റ് അടിച്ചുകൊണ്ട് ഫോട്ടോയിൽ ഫോട്ടോ റിഫ്ലക്റ്റീവ് എന്നും കണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തുനിന്നുള്ള എല്ലാവരും പിടിച്ച് മാറ്റുകയാണ്. ഏകദേശം ലോഡായിട്ടുണ്ട്, പക്ഷേ ഫീമെയിലിന് ഇപ്പം ചെറിയ വയറുണ്ട്, അതുകൊണ്ട് നമുക്ക് അത് ഫീമെയിൽ ആണെന്ന് മനസ്സിലാക്കാം. എഗ്ഗ് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് വേണ്ട ആ വൈറ്റ് വൈറ്റ് കിടക്കുന്നതാണ് എഗ്ഗ്. ഇതിനപ്പുറത്തെ തെളിവ് നിങ്ങൾ കാണുന്നെന്ന് മനസ്സിലാവും വിശ്വസിക്കുന്നു. ആ വൈറ്റ് സ്പോട്ട് കുത്തി കുത്തിയിരിക്കുന്നത് അതൊരു 200-100 പീസോളം കാണും. നമ്മൾ 2 ഫീമെയിലെ യൂസ് ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവന്മാരെ ഒരു ടാങ്കിലോട്ട് മാറി. എന്തായാലും നമ്മൾ ഇത്രയും നാൾ പ്ലാന്ററിലായിരുന്നു ഇട്ടിരുന്നത്, ഇനി ഇവന്മാരെ പ്ലാന്ററിൽ കൊണ്ടിട്ടാൽ വീണ്ടും അടുത്തോട്ട് ഇതേലും പിടിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടാങ്കിലോട്ട് മാറ്റാം. മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഇനി വളർത്താമെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പം ഞാൻ മെയിലിന് ഫീമെയിൽ 2 എണ്ണയുള്ളത് അതുകൊണ്ട് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ചെറിയൊരു വയറ് ബൾജായിട്ടിരിക്കുന്ന വെച്ച് നോക്കി തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് വിടാം. അത് കഴിഞ്ഞ് ഇനിയുള്ള മെയിൻ കാര്യം എല്ലാ വട്ടം പറയുന്ന പോലെ തന്നെ മിസ്റ്റർ ബ്ലൂ ഓർ മെത്തിലിൻ ബ്ലൂ, അതൊരു ആവശ്യത്തിന് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ എഗ്ഗെല്ലാം ഫംഗലായി പോവും. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ ഹാച്ചായി വരും. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ നമ്മൾ കാണിക്കുന്നതായിരിക്കും. നേരത്തെ സീബ്രയുടെ ഒരു അപ്ഡേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവന്മാരെയും അത് എഗ്ഗ് ഹാച്ചായി വരുന്ന ഒരു സമയത്ത് എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ മെയിനായിട്ടുള്ളതാണ് എയർ സ്റ്റോൺ. എയർ സ്റ്റോൺ എല്ലാ വട്ടവും പറയത്തിൽ കാണാൻ അറിയാമെന്ന് വിശ്വസിക്കും, അതുകൊണ്ടാണ് പറയാഞ്ഞത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ എടുത്ത് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും എല്ലാം കാണും. നിങ്ങൾ എന്തുമായാലും അത് തുറന്ന് കമൻറ്റ് ബോക്സ് ഇടുക. നമ്മൾ അടുത്തടുത്ത വീഡിയോകൾ വരുമ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് നല്ല രീതിക്ക് മുമ്പോട്ട് പോകാൻ ശ്രമിക്കും. നമുക്ക് കിട്ടുന്ന മാക്സിമം ടൈം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു 11K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ നമ്മുടെ വ്യൂസ് ഇപ്പോൾ ഒന്ന് വളരെ കുറവാണ്. കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് വീഡിയോ ഒന്ന് ഇടാൻ നല്ല രീതിക്ക് ഉളപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം നമ്മളിനി തിരിച്ചു പിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയെ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം.